ഹലോ എവ്രി വൺ, ഞാൻ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. MBBS പഠനം ജർമ്മനിയിൽ, നഴ്സിംഗ് പഠനം ജർമ്മനിയിൽ, ഡെൻറ്റിസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ജർമ്മനിയിൽ, ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ജർമ്മനിയിൽ, ഇങ്ങനെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് വന്ന ചില സംശയങ്ങളുടെ പുറത്താണ്. നഴ്സിംഗ് പഠനം ജർമ്മനിയിൽ എന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഇന്ത്യയിൽ 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എങ്ങനെ ജർമ്മനിയിൽ പോയിട്ട് അവിടെ നഴ്സിംഗ് പഠനം നടത്താം, അത് ഫ്രീ ആയിട്ട് പഠിക്കാം, സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും, പിന്നെ മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി പേര് പല സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ അതിന് നിവാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വേറെ ചില ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾ കൂടുതലും ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ച കുറേ നഴ്സസ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ച് നഴ്സായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാം, എങ്ങനെ ജർമ്മനിയിൽ രജിസ്ട്രേഷൻ എടുക്കാം, ആ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിവാരണം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ jtkguide@gmail.com എന്നുള്ളതാണ്. അപ്പോൾ ആ ഇമെയിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്, ഇന്ത്യയിൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് എങ്ങനെ ജർമ്മനിയിൽ പോയി നഴ്സായിട്ട് ജോലി ചെയ്യാം, അത് ഏതൊക്കെ രീതിയിൽ ജർമ്മനിയിൽ പോകാം, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുക. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കട്ടെ. നഴ്സുമാർ എന്നോട് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാ, ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ഒരു ജനറൽ നഴ്സിന് ജർമ്മനിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ? സാധാരണ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന പലർക്കും അവിടെ ജനറൽ നഴ്സസിന് ആവശ്യമില്ലെന്ന് പറയും. അവിടെ BSc നഴ്സാണെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ഒരു ജനറൽ സംശയമാണ്, ഇന്ത്യയിലെ ജനറൽ നഴ്സസിന് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാവോ എന്നുള്ളത്. ചെയ്യാം. ഇന്ത്യയിൽ ജനറൽ നഴ്സിംഗ് പഠിച്ച ആളാണെങ്കിലും BSc നഴ്സിംഗ് പഠിച്ച ആളാണെങ്കിലും ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാം, ജർമ്മനിയിൽ രജിസ്ട്രേഷൻ എടുക്കാം. ഇന്ത്യയിലെ ജനറൽ നഴ്സിംഗ് സ്റ്റഡീസിനെ ജർമ്മനി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറൽ നഴ്സിംഗ് പഠിച്ചു പോകുന്ന ഒരാൾക്കും BSc നഴ്സിംഗ് പഠിച്ചു പോകുന്ന ഒരാൾക്കും ഒരു വ്യത്യാസവുമില്ല. അവർക്ക് അവരുടെ ജോലിയുടെ തലത്തിൽ ഒരു വ്യത്യാസവുമില്ല. മറ്റൊരാൾക്ക് ഡിഗ്രി ഉണ്ടാകും, വേറൊരാൾക്ക് ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിയിൽ ജനറൽ നഴ്സായാലും BSc നഴ്സായാലും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ സാധിക്കും, രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ജർമ്മനിയിൽ, ഇന്ത്യയിലെ ഒരു നഴ്സിന് ജർമ്മനിയിൽ പോയിട്ട് ജോലി ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്കൊരു ജോബ് ഓഫർ കിട്ടിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജോലിക്കായിട്ട് ജർമ്മനിയിലേക്ക് പോകാം. മറ്റൊന്നുള്ളത്, നഴ്സിംഗിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് അത് പൂർത്തിയാക്കി ജർമ്മനിയിൽ ചെന്നിട്ട് രജിസ്റ്റേർഡ് നഴ്സാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. രണ്ടും ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ കാര്യം എടുക്കാം. ആദ്യമായിട്ടുള്ളത്, ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടുള്ളത്, ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്, ആർബൈറ്റ്സ് ഫെട്രാഗ് എന്ന് പറയും. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് കിട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ജോലിക്കുള്ള വിസ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ജർമ്മനിയിൽ ചെന്ന് വർക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കറിയാം, ഞാൻ നേരത്തെ എൻ്റെ ഹെൽത്ത് കെയർ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ജർമ്മനിയിൽ നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജർമ്മൻ ഭാഷ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നഴ്സും അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആകണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയിലുള്ള ക്വാളിഫിക്കേഷൻ, ജർമ്മൻ്റെ B2 ലെവലാണ്. നിങ്ങൾക്കറിയാം A1, A2, B1, B2 ലെവലാണ് പാസ്സാകേണ്ടത്. അപ്പോൾ B2 പാസ്സായിട്ട് നമുക്ക് ജർമ്മനിക്ക് പോകാവുന്ന ഓപ്ഷനുണ്ട്. അതേസമയം എനിക്കറിയാവുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്, വളരെ വിശ്വസനീയമായിട്ട് ജോലിക്ക് നഴ്സസിനെ കൊണ്ടുപോയിട്ട് ജോലി കൊടുക്കുന്നവരുണ്ട്. അവർ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, B1 പാസ്സായിട്ടുള്ള ഒരു നഴ്സാണെങ്കിൽ ആ നഴ്സിനെ ഇവിടെ നിന്ന് വിസ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് എടുത്തിട്ട് അവിടുത്തെ എംപ്ലോയ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് ചെല്ലുമ്പോൾ തന്നെ നഴ്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 2000 അടുത്ത് യൂറോ ശമ്പളം കിട്ടും.
എന്നിട്ട് എന്ന് ബി ടു പാസ്സാകുന്നു, അപ്പോൾ ബി ടുവിൻ്റെ ട്രെയിനിങ് ആ കാലഘട്ടത്തിൽ അവിടെ കൊടുക്കും. എന്ന് ബി ടു പാസ്സാകുന്നു, പാസ്സായി കഴിയുമ്പോൾ രജിസ്റ്റേർഡ് നഴ്സസിൻ്റെ പ്രോസസ്സ് ആരംഭിച്ച് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ വിശ്വസനീയമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. പക്ഷേ ഇതിലൊരു ക്യാച്ച് ഉണ്ട്. അതായത് രജിസ്റ്റേർഡ് നഴ്സ് ജർമ്മനിയിലാകണമെങ്കിൽ ജർമ്മൻ്റെ ബി ടു ലെവൽ വേണമെന്നുണ്ട്. ഇന്ത്യയിൽ നിന്നൊരാൾ വിസ ആപ്ലിക്കേഷന് പോവുക ഇന്ത്യയിലെ ജർമ്മൻ എംബസിയിലാണ്. അപ്പോൾ എംബസിയിലുള്ളവർ നോക്കുക ജർമ്മനിയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ബി ടു ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെല്ലുന്നയാൾക്ക് ബി വൺ ഉള്ളൂ. അപ്പോൾ എന്തെന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ട് അതിന് പോകുമ്പോൾ നമ്മുടെ ജർമ്മൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളതാണ്. നമുക്ക് ബി വൺ ഉള്ളുവെങ്കിൽ നമുക്ക് നന്നായിട്ട് അതേക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാനും ജർമ്മൻ ഭാഷയിലെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത് അവർ അസസ് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും, അല്ലെങ്കിൽ വേണമെങ്കിൽ വിസ ഓഫീസർക്ക് നമുക്ക് വിസ തരാതിരിക്കാം. കാര്യം നമുക്ക് എംപ്ലോയ്മെൻറ്റ് തരുന്നയാൾ പറഞ്ഞിട്ടുണ്ടാകും അവർ നമ്മൾ ആദ്യം നഴ്സ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബി ടുവിൻ്റെ ട്രെയിനിങ് തരും, അതിനുശേഷം നഴ്സായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം ജോലി തരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും വിസ ഓഫീസർ വേണമെങ്കിൽ നമുക്ക് വിസ തരാം, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ബി ടു പഠിച്ചിട്ട് എഴുതിയിട്ട് തോൽക്കുന്ന ഒരാൾക്ക് എടുക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണിത്. കാരണം ബി ടു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകുന്നില്ലെങ്കിൽ പിന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ സാധിക്കുക ഈ ഓപ്ഷനാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്യുക. ഇനി അതല്ല, നമ്മൾ ബി ടു പാസ്സായിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ ഓർഗനൈസേഷൻ തന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ ജോലിയായിട്ട് ജർമ്മനിയിൽ കൊണ്ടുപോകുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ രണ്ട് രീതികളും നമുക്ക് മനസ്സിൽ വയ്ക്കാം. ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ആർബൈറ്റ് ഫെട്രാഗിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, അത് ബി വൺ കിട്ടിയിട്ട് നമുക്ക് പോകുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഒരു ഒരു ക്യാച്ച് കിടക്കുന്നുണ്ട്, ഒരു റിസ്ക് കിടക്കുന്നുണ്ട്. പിന്നെ ബി ടു ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ജോലിക്ക് പോകുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നു. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളതെന്നുള്ളത് നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇവിടെ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആരാണോ നഴ്സിംഗ് രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ളതിൻ്റെ ആ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഇന്ത്യയിലെ ഒരു നഴ്സാണ്. പിന്നെ അദ്ദേഹം ബി ടു ജർമ്മൻ ലെവൽ പാസ്സായിട്ടുണ്ടാകണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ജർമ്മൻ അറിയാവുന്ന പലർക്കും വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷേ ജർമ്മൻ എംബസി അത് അംഗീകരിക്കത്തില്ല, ജർമ്മൻ ഗവൺമെൻറ് അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സീൽ വെച്ച് അറ്റസ്റ്റ് ചെയ്ത് തരേണ്ടത് ജർമ്മൻ ഗവൺമെൻറ്റോ ജർമ്മൻ എംബസിയോ അപ്രൂവ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമുക്കൊക്കെ ഏറ്റവും എളുപ്പം ഗോയ്ത്ത സെൻറ്ററുണ്ട്, അവരുടെ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്രൂവ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഇതുപോലെ ഈ ഗോയ്ത്ത സെൻറ്ററിൽ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യമുള്ളത് ട്രാൻസ്ക്രിപ്റ്റ്സ് ആണ്. നമുക്കറിയാം ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സിൽ നമ്മൾ എത്ര അവർ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, എത്ര അവർ വേറൊരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ്സ് ഒക്കെ ഓരോന്നിനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ്സിൽ പറയുക. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്റ്റും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ട്രാൻസ്ക്രിപ്റ്റിൽ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് എന്തോരം ഉണ്ടായിട്ടുണ്ട്, പ്രാക്ടിക്കൽ നോളജ് എന്തോരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്തോരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു രജിസ്റ്റേർഡ് നഴ്സ് ജർമ്മനിയിൽ ആകണമെങ്കിൽ അദ്ദേഹത്തിന് നോർമലി വേണ്ടത് 2100 മണിക്കൂർ തിയറിറ്റിക്കൽ ഇൻപുട്സ് വേണം, ക്ലാസ്സസ് വേണം, 2500 പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം, 2500 മണിക്കൂറിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ജർമ്മനിയിൽ ഒരാൾക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അപേക്ഷിക്കുന്ന ഒരാൾക്ക്, അപ്പോൾ ഇവിടെ നിന്ന് ജെൻഡർ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം, ഇവർ രണ്ട് കൂട്ടരും അപേക്ഷിക്കുമ്പോൾ ഇന്ത്യയിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാൽ ഉടനെയോ, അല്ലെങ്കിൽ ജെൻഡർ നഴ്സിംഗ് കഴിഞ്ഞാൽ ഉടനെയോ അപേക്ഷിക്കുന്ന അവസരത്തിൽ ജർമ്മൻ രീതിയിൽ അവർ നമ്മുടെ കാര്യങ്ങൾ അസസ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ആ 2500 അവേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുകയില്ല. അവർ ശരിക്കും തിയററ്റിക്കൽ ട്രെയിനിങ്ങിനേക്കാളും കൂടുതൽ സ്ട്രെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനാണ്. അപ്പോൾ പഠനം കഴിഞ്ഞ് ഉടനെ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവരുടെ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2500 മണിക്കൂറുകൾ ഉണ്ടായാൽ പോലും ജർമ്മൻ രീതിയിൽ അവർ ഓരോ കാര്യങ്ങൾ അസസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും 2500 മണിക്കൂറിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി പ്രാക്ടിക്കൽ ഇൻപുട്സ് കിട്ടും. ഈ അത് തന്നെ നമ്മൾ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചാൽ ഒത്തിരി പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നമുക്കറിയാം വേറെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നഴ്സിംഗ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്നത് വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾ പഠനം കഴിഞ്ഞ് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ജർമ്മനിക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാതെ നമ്മൾ അവിടെ പോയാൽ വളരെ വലിയ മണ്ടത്തരങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ എക്സ്പോഷർ കുറവുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ എടുക്കണം. പക്ഷേ എക്സ്പോഷർ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക്, ഇനി എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാണെങ്കിലും ജർമ്മനിയിൽ നമ്മൾ രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇവിടെ ഇവിടെ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുമില്ല. അവർക്ക് വേണ്ടത് നമുക്ക് 2500 hours പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടോ എന്നുള്ളത് അവരാണ് അസസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BSc നഴ്സിംഗ് പഠനം കഴിഞ്ഞാലും ജനറൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞാലും ഉടനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ അപേക്ഷിക്കാം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മളിവിടെ കുറച്ച് നാൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒത്തിരി നന്നായിരിക്കും, ഇല്ലെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുന്ന രേഖകൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് ജർമ്മനിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ജർമ്മനിയിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇവർക്കൊക്കെ ഓരോ സ്റ്റേറ്റിലും നിയമങ്ങളിൽ അല്പം വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഓരോ സ്റ്റേറ്റിന് അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗിസുണ്ടൈറ്റ്സ് ആംറ്റ് എന്ന് പറയും. ആ ഗിസുണ്ടൈറ്റ്സ് ആംറ്റിൽ നമ്മൾ നമ്മുടെ ഈ രേഖകൾ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഗിസുണ്ടൈറ്റ് ആംസിലുള്ളവർ ഈ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ ഇത് നോക്കിയിട്ട് അവർ പറയും, ഓക്കെ ഈ വ്യക്തിക്ക് പ്രാക്ടിക്കൽ അവേഴ്സിൽ ഇത്ര കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കുറച്ച് കൂടുതൽ ഇവിടെ എടുക്കേണ്ടതുണ്ട്, ജർമ്മനിയിൽ എടുക്കണം എന്നുള്ള നമുക്കൊരു അറിയിപ്പ് കിട്ടും. അത് സാധാരണഗതിയിൽ ചിലപ്പോൾ 6 months ആയിരിക്കാം, ചിലപ്പോൾ അത് 12 months വരെ പോകാം. അപ്പോൾ 6 months മുതൽ 12 months വരെ പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് ജർമ്മനിയിൽ നമ്മളോട് എടുക്കാൻ പറയും. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തുള്ളൂ, അതൊത്തിരി നല്ലതാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ B2 പഠിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്നിട്ട് ആ വർക്ക് എൻവയറമെൻറ്റിൽ നമ്മൾ പലതും ചെയ്യുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ജർമ്മൻ ഭാഷയിൽ കുറേ മനസ്സിലായിട്ടുണ്ടെങ്കിലും, കാരണം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് നമ്മളോടൊരു കാര്യം എടുക്കാൻ പറയുമ്പോൾ അവർ ജർമ്മൻ ഭാഷയിൽ പറയുമ്പോൾ സാധാരണ ജർമ്മനിയിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് സാധാരണ ഭാഷയിൽ അവർ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. പെട്ടെന്ന് മനസ്സിലാകാതെ വരുമ്പോൾ അവർ ചിന്തിക്കുക, ഓ ഇന്ത്യയിൽ നിന്ന് നഴ്സിംഗ് പഠിച്ചു വന്ന ആൾക്ക് ഈ ഇത്രയും ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുമ്പോൾ സന്തോഷിക്കണം. കാരണം നമുക്ക് അവിടുത്തെ വർക്ക് എൻവയൺമെൻറ്റിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാമെന്ന് മാത്രമല്ല, അതിന് നമുക്ക് സാലറിയും കിട്ടും. ആ സാലറി നമുക്ക് കിട്ടുമ്പോൾ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ഓരോ സ്റ്റേറ്റിൽ നഴ്സിംഗിന് കിട്ടുന്ന അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന തുകയിൽ വ്യത്യാസമുണ്ടാവും. നമ്മൾ രജിസ്റ്റേർഡ് നഴ്സായി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന തുകയിലും വ്യത്യാസമുണ്ട്. അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടും. അപ്പോൾ ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് 6 months അല്ലെങ്കിൽ 12 months എടുക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കുക. നമ്മൾ നേരത്തെയൊക്കെ ഈ ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ ന്യൂസിലൻഡിനൊക്കെ കൂടുതൽ ജോബ് ഓപ്ഷൻസ് നഴ്സസിനുണ്ടായി. ഇപ്പോൾ നമ്മൾ പോകുന്നതെങ്കിൽ ഇന്ത്യയിൽ പഠിച്ച ഒരു നഴ്സ് അവിടെ ചെന്നിട്ട് നമുക്ക് IELTS ഉണ്ടായാൽ പോലും, ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൽ പോകുമ്പോൾ നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. നമ്മൾ ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ അവിടെ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അഡാപ്റ്റേഷൻ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ 6 to 12 months നമുക്കൊരു പ്രാക്ടിക്കൽ വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടണം എന്ന് അവിടുത്തെ ഗസൻഡൈറ്റ് ആൻസ് നമ്മോട് പറയുന്ന അവസരത്തിൽ നമ്മളത് എടുക്കുമ്പോൾ അവരതിന് തരുന്ന ഒരു അൻപാസുങ് സ്ലേർഗാങ് എന്നാണ് അവർ പറയുക, ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് എന്നാണ് അവർ പറയുക. അപ്പോൾ അത്രയും നാൾ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് അവിടുത്തെ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മളെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഈ ഗിസുണ്ടൈറ്റ്സ് ആംറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അപ്പോയിൻമെൻറ്റ് എടുക്കാം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിയുമ്പോൾ അവർ ആ ഡേറ്റിൽ നമ്മോട് ചെല്ലാൻ പറയും. നമ്മളവിടെ ഇൻ്റർവ്യൂ കൊടുക്കും. ആ ഇൻ്റർവ്യൂവിൽ അവർ നമ്മുടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നമ്മൾ വർക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ച് ആ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഒരു 1.5 months നമുക്ക് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മളവിടെ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറേ കൂടി നന്നായിട്ട് ഒരുങ്ങിയിട്ട് വീണ്ടും അവിടെ തന്നെ നമുക്കൊരു അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ പാസ്സായി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തോറ്റാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി അതിന് പോകണം. ലാംഗ്വേജിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളൊരു രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു
ഈ 200 അല്ലെങ്കിൽ 2800 യൂറോ മുതൽ 3500 യൂറോ വരെയൊക്കെ നമുക്ക് ശമ്പളം കിട്ടും. അപ്പോൾ ഇതായിരിക്കും അവിടെ നമുക്കൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ജർമ്മനിയിലേക്ക് നമുക്ക് ഇന്ത്യയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഒരാൾക്ക് പോകാനായിട്ട് നമുക്കുള്ള രണ്ട് മൂന്ന് രീതികൾ ഇതാണ്. ഒന്ന്, നമ്മൾ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് കിട്ടിയിട്ട് നമ്മൾ B2 ഉണ്ടെങ്കിൽ, B2 ജർമ്മൻ ലെവൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ പോകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ B1 വെച്ചിട്ട്, B2 പാസ്സാകുന്നില്ല, അപ്പോൾ B1 വെച്ചിട്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് എടുത്തിട്ട് ആ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വഴി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നുള്ളത്, നമ്മൾ B2 പാസ്സായി, നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുന്നു. എന്നിട്ട് അതിനുവേണ്ട ഓരോരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ആ അൻപാസുങ് സ്ലേർഗാങ് എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മോട് പറയുന്നു. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നീട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് രജിസ്റ്റേഡ് നഴ്സ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യയിൽ പഠിച്ച ശേഷം പോകണമെന്നുള്ളവർക്കുള്ള ഓപ്ഷനാണ്. ജർമ്മനിയിൽ പോയി പഠിക്കാനുള്ളവർക്കുള്ള ഓപ്ഷൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞവണ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ വീഡിയോ നഴ്സായിട്ടുള്ള ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം മറ്റു പലർക്കും ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുന്നവർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നീടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പല ഏരിയയിലും ജർമ്മനിയിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, ഹെൽത്ത് കെയർ തലത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.